എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ മാത്തമെറ്റിക്സ് ഹയർ സെക്കൻഡറി എക്സാമിനേഷന് എക്സ്പെക്ട് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 12 ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. എക്സാമിനേഷന് നിർബന്ധമായി പഠിച്ചുകൊണ്ട് പോകേണ്ട 12 ക്വസ്റ്റ്യൻസ്. ഓൾറെഡി പാർട്ട് വണ്ണിലെയും പാർട്ട് ടുവിലെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏകദേശം 25 പ്രോബ്ലംസ് വരും. അത് വിശദമായി ഡിസ്കസ് ചെയ്യുന്ന ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വേണം എന്നുള്ളവർ തീർച്ചയായും ആ ക്ലാസ്സാണ് കാണേണ്ടത്. കാരണം 13 ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റ് 30 മാർക്സ് അല്ലെങ്കിൽ 40 മാക്സിമം 40 മാർക്ക് വരെ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായും 40 മാർക്ക് വരെ മതി എന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ നിർബന്ധമായും ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യന്റെ എല്ലാം ആൻസേഴ്സ് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി, ഈ പ്രോബ്ലത്തിന്റെ ഒക്കെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും. സമയം വേസ്റ്റ് ആക്കുന്നില്ല. ഫസ്റ്റ് പ്രോബ്ലം, ഫസ്റ്റ് ചാപ്റ്ററിലേത്, വെരി വെരി ഇമ്പോർട്ടന്റ്, ഈ വർഷം ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ. Let f of x equal to 8x cube, g of x equal to x raised to 1/3. Then find f composition g and g composition f. മോഡൽ എക്സാമിനേഷനും സമാനമായ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷനും ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ സബ് ക്വസ്റ്റ്യൻ, അതും ഫസ്റ്റ് ചാപ്റ്ററിലെ തന്നെയാണ്. Let f from real number to real number given by f of x equal to 4x plus 3 is a function. Show that f is invertible. Also find f inverse. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ 1 ഓൺ 2 ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യുക. ദെൻ എന്ത് കണ്ടെത്തുക? ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ f. ഈ രണ്ട് പ്രോബ്ലം റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്തവർ ആ റിവിഷൻ ക്ലാസ് കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, സെക്കൻഡ് ചാപ്റ്റർ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്നുള്ളത്. ഈ രണ്ട് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ്. ഫസ്റ്റ് 1, പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. അത് ചോദിച്ചില്ല എങ്കിൽ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട്, സോൾവ് ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x ഈക്വൽ ടു 5/4. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടെത്തുക. ഈ രണ്ട് പ്രോബ്ലവും സോൾവ് ചെയ്യേണ്ടത് ഒരൊറ്റ ഐഡന്റിറ്റി യൂസ് ചെയ്താണ്. നിങ്ങൾക്കറിയാം ആ ഐഡന്റിറ്റി യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കും. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy. ഈ ഫോർമുല യൂസ് ചെയ്താണ് ഈ രണ്ട് പ്രോബ്ലവും ചെയ്യാനുള്ളത്. വെരി വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചാപ്റ്റർ തഹവായിട്ട് പഠിക്കുക. 10 മാർക്സ് വരെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മെട്രിസസ്, അതിൽ ഫസ്റ്റ് 1 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഈ ചാപ്റ്ററിൽ നിന്ന്. എങ്കിലും ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ സബ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എ 2/2 മെട്രിക്സ് where aij equal to I plus j the whole square by 2. വളരെ സിമ്പിൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാവുന്ന ഒരു മെട്രിക്സ്. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടന്റ് ഷുവർ ക്വസ്റ്റ്യൻ. മോഡൽ എക്സാമിനേഷൻ 6 മാർക്സിന് ചോദിച്ചു. ഞാൻ ഇവിടെ ഒരു 2/2 മെട്രിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ 4 മാർക്കിന് പ്രതീക്ഷിക്കാം. എക്സ്പ്രസ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 1, 2, 3, 4 ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. ഈ മെട്രിക്സിനെ രണ്ട് മെട്രിക്സിന്റെ സമ്മാക്കി എക്സ്പ്രസ് ചെയ്യണം. അതിൽ ഫസ്റ്റ് 1 എന്തായിരിക്കണം? സിമെട്രിക് മെട്രിക്സ്. സെക്കൻഡ് 1 സിമെട്രിക് മെട്രിക്സ്. ഈ രണ്ട് ക്വസ്റ്റ്യനും ഈക്വലി ഇമ്പോർട്ടന്റ്, എങ്കിലും സെക്കൻഡ് 1 ആണ് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളത്. നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോവുക. ഷുവറായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം കാണും. ഞാനിവിടെ 2/2 മെട്രിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ എക്സാമിനേഷന് 3/3 മെട്രിക്സും ചോദിക്കാം. രണ്ടും ചെയ്യേണ്ട പ്രൊസീജിയർ ഒന്ന് തന്നെയാണ്. ഇതിന്റെ ഒക്കെ സൊല്യൂഷൻ റിവിഷൻ ക്ലാസ്സിലുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യണമെങ്കിൽ ആ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് 2x + 5y = 1 ആൻഡ് 3x
പ്ലസ് ടു വൈ ഈക്വൽ ടു സെവൻ. രണ്ട് ലീനിയർ ഇക്വേഷൻ വിത്ത് ടു വേരിയബിൾ, ടു ലീനിയർ ഇക്വേഷൻ വിത്ത് ടു വേരിയബിൾ, ഇത്തരത്തിലുള്ളത് ചോദിക്കാം. ഇതാണെങ്കിൽ നാല് മാർക്കിന് ചോദിക്കാം, അല്ല എങ്കിൽ ത്രീ ലീനിയർ ഇക്വേഷൻ വിത്ത് ത്രീ വേരിയബിൾ, അതിനാണ് കൂടുതൽ സാധ്യത, അതാണെങ്കിൽ സിക്സ് മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. മോഡൽ എക്സാമിനേഷന് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നാല് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പ്രിഡിക്ട് ചെയ്യുന്നത്. എന്തായാലും രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, രണ്ട് ക്വസ്റ്റ്യനും പഠിക്കുക. രണ്ടിന്റെയും സൊല്യൂഷൻ റിവിഷൻ ക്ലാസ്സിലുണ്ട്, നിർബന്ധമായിട്ടും പഠിക്കുക. തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് യാതൊരു കാരണവശാലും തെറ്റിക്കാതെ കൃത്യമായി സൊല്യൂഷനിലേക്ക് എത്തുക. സോ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇപ്പോൾ പ്രെഡിക്ട് ചെയ്തത്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 5, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. പല കുട്ടികളും സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്, സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സെലക്ട് ചെയ്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാലും മതി, കപ്പാസിറ്റി ഉള്ളവർ കംപ്ലീറ്റ് പഠിക്കുക, നോ പ്രോബ്ലം. സോ അതിനകത്തുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യൻ ആണ് ആ ചാപ്റ്ററിൽ നിന്ന് ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഫിഫ്ത് ക്വസ്റ്റ്യൻ, വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് മൈനസ് എയ്റ്റ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് ഫോർ കോമ ടു. രണ്ട് തീരമുണ്ട്, ഒന്ന് റോൾസ് തീരവും മറ്റൊന്ന് ലഗ്രാഞ്ചിയസ് ഫസ്റ്റ് മീൻ വാല്യൂ തീരം. ഈ രണ്ട് തീരത്തിൽ ഒരു തീരം ഷുവർ ആയിട്ട് വെരിഫൈ ചെയ്യാൻ ചോദിക്കും. മോഡൽ എക്സാമിനേഷന് മീൻ വാല്യൂ തീരം ചോദിച്ചു, അതുകൊണ്ട് ഈ വർഷത്തെ ലാസ്റ്റ് ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നത് റോൾസ് തീരം. രണ്ട് തീരവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ, രണ്ടും പഠിക്കുന്നതാണ് ബെറ്റർ. എങ്കിലും ഈ എക്സാമിന് ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നത് റോൾസ് തീരം വെരിഫൈ ചെയ്യാനുള്ള പ്രോബ്ലം. അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ്, കണ്ടിന്യൂറ്റി എന്ന് ഒരു ക്വസ്റ്റ്യൻ മിനിമം ചോദിക്കും, അതിൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ് കോമ എക്സ് ലെസ് ദാൻ സീറോ എക്സ് പ്ലസ് വൺ കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6, അഗൈൻ സെയിം ചാപ്റ്ററിൽ നിന്നുള്ളത്. ഫൈൻഡ് വാല്യൂ ഓഫ് കെ ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ. ഈ പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ വെയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് വൺ വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആൻഡ് കോസ് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ പൈ. കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രോബ്ലം ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാം, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ട്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് കാണും, അതിൽ സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തന്നിരിക്കുന്നു എന്ന് മാത്രം. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ പ്ലസ് സൈൻ വൈ ഈക്വൽ ടു കോസ് എക്സ്. ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, എക്സും വൈയും ഇടകലർന്നിരിക്കുന്ന ഫംഗ്ഷൻ, ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടെത്തണം. വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും, ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രമാണ് ഞാൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവതരിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസ്. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് തേർട്ടി സിക്സ് എക്സ് പ്ലസ് സെവൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓർ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്. ഏതൊക്കെ ഇന്റർവെല്ലാണ് ഈ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവുന്നത്, ഈ ഡിക്രീസിംഗ് ആകുന്നത് എന്ന് കണ്ടെത്തുക. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്, തീർച്ചയായും പഠിച്ചു കൊണ്ടുപോവുക. സിമ്പിൾ ഡിഫറൻസിയേഷൻ അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് അതിന്റെ സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ടാൻജെന്റ് ആൻഡ് നോർമൽ ടു ദ കർവ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് അറ്റ് വൺ കോമ വൺ. ഈ കർവിന്റെ ടാൻജെന്റിന്റെയും നോർമലിന്റെയും ഇക്വേഷൻ കണ്ടെത്തുക അറ്റ് ദ പോയിന്റ് വൺ കോമ വൺ. രണ്ട് പ്രോബ്ലവും സിമ്പിൾ ഡിഫറൻസിയേഷൻ മതി, വലിയ ഡിഫറൻസിയേഷൻ ഒന്നും അറിയണ്ട, ബേസിക് ഡിഫറൻസിയേഷൻ അറിയാമെങ്കിൽ ഈ രണ്ട് പ്രോബ്ലവും ചെയ്യാൻ സാധിക്കും. സോ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ് പേടിച്ച് മാറ്റി നിർത്തേണ്ടതല്ല, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8, വെക്റ്റർ ഓൾജിബ്ര എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ, തീർച്ചയായും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മാത്രമല്ല, ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കുക, തീർച്ചയായിട്ടും 10 മാർക്സ് വരെ നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഫസ്റ്റ് വൺ, ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എ ഈക്വൽ ടു ഐ പ്ലസ് ജെ മൈനസ് കെ ആൻഡ് ബി ഈക്വൽ ടു ഐ മൈനസ് ജെ പ്ലസ് കെ. വി ഹാവ് ടു ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ്, ഡോട്ട് പ്രോഡക്റ്റിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നു. അല്ല എങ്കിൽ ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി. ഈ രണ്ട് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും ഡോട്ട് പ്രോഡക്റ്റിൽ നിന്ന്.
നെക്സ്റ്റ് അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വെക്ടർ പ്രോഡക്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ഹൂസ് വെർട്ടിസസ് ആർ 1 1 1 1 2 3 and 2 3 1. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, യാതൊരു കാരണവശാലും പഠിക്കാതെ പോകരുത്. Find area of the triangle using vector product. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ആണ് വെക്ടർ ഓൾജിബ്രയിൽ നിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. ത്രീ ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. ഈ വർഷത്തെ എക്സാമിനേഷൻ ചോദിക്കും. ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് വെക്ടർ ആർ ഈക്വൽ ടു, ഒരു ലൈൻ തന്നിട്ടുണ്ട്, ആൻഡ് വെക്ടർ ആർ ഈക്വൽ ടു അനദർ ലൈൻ. രണ്ട് ലൈൻ തന്നിട്ട് അവയ്ക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടെത്തുക. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ, പഠിക്കാതെ പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 9. അതിന്റെ സബ് ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, പ്ലെയിൻ എന്ന പോർഷനിൽ നിന്നുള്ളതാണ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 2 5 -3, ഈ പോയിന്റ് ആൻഡ് എന്താണ് 5 3 -3, അല്ലെ? മൂന്ന് പോയിന്റ് തന്നിട്ടുണ്ട്, പ്ലെയിന്റെ ഇക്വേഷൻ കണ്ടെത്തണം. ഈ രണ്ട് ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാതെ എക്സാമിനേഷന് ഒരു കാരണവശാലും പോകരുത്. ഷുവർ ക്വസ്റ്റ്യൻസ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 9 ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10, ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ളത്, ഒരൊറ്റ ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ, 6 മാർക്സിന്റെ എസ്എ ക്വസ്റ്റ്യൻ. സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. മിനിമൈസ് ഇസഡ് ഈക്വൽ ടു 200x + 500y, സബ്ജക്ട് ടു x + 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, 3x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24, x, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്ത് മിനിമം വാല്യൂ കണ്ടെത്തണം. വെരി വെരി ഇമ്പോർട്ടന്റ്, സിമ്പിൾ വൺ, നിങ്ങൾക്കറിയാമെന്നാണ് എന്റെ വിശ്വാസം. നിർബന്ധമായിട്ടും പഠിച്ചു കൊണ്ടുപോവുക. ആരെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് പഠിക്കുക, 6 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11, നമ്മുടെ 13-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഇതാണ് പ്രോബബിലിറ്റി. ഫസ്റ്റ് വൺ ഡയറക്ട് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 6/11, പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 5/11, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 7/11. ദെൻ ഫൈൻഡ് ഫസ്റ്റ് പാർട്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, സെക്കൻഡ് വൺ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, തേർഡ് പാർട്ട് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ഇത് സ്കോർ ചെയ്യാൻ സാധിക്കും. നിർബന്ധമായിട്ടും പഠിക്കുക. നെക്സ്റ്റ് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ തന്നെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന പോർഷനിൽ നിന്നുള്ള ഒരു വേർഡ് പ്രോബ്ലം, വെരി വെരി ഇമ്പോർട്ടന്റ്, ഈ വർഷത്തെ എക്സാമിനേഷന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി, അറിഞ്ഞുകൂടാത്തവർ. സോ എന്താണ് പ്രോബബിലിറ്റി ഓഫ് സോൾവിംഗ് എ പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി ബൈ എ ആൻഡ് ബി ആർ 1/2 and 1/3 റെസ്പെക്ടീവ്ലി. ഇഫ് ബോത്ത് ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി, then find the probability that first part exactly one solved the problem, second part the problem is solved. രണ്ട് പാർട്ട് ഉണ്ട്, ഏതെങ്കിലും ഒരു പാർട്ട് ആയിരിക്കും എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യത. സോ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ്. പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, അതുകൊണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല. സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. സോ തീർച്ചയായും പഠിക്കുക, യാതൊരു കാരണവശാലും പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 12, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d^(x^4) / (sin y" = 0. സാധാരണ ഓർഡർ കാണാനാണ് ചോദിക്കുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഓർഡർ. ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് 4th derivative. സോ ഇതിന്റെ ഓർഡർ എന്താണ്? 4 എന്ന് പറയാം. ഡിഗ്രി എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. സാധാരണ ഡിഗ്രി ചോദിക്കാറില്ല, ഓർഡറേ ചോദിക്കാത്തുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക, ഒരു മാർക്ക് ഉറപ്പിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx = 1+x² × 1+y². ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്തതിനു ശേഷം സിമ്പിൾ ഇന്റഗ്രേഷൻ ചെയ്താൽ ഇതിന്റെ സൊല്യൂഷൻ കിട്ടും. സോ പല കുട്ടികളും സ്കിപ്പ് ചെയ്ത ഒരു ചാപ്റ്റർ ആയിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ 12 questions ആണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 questions സ്കിപ്പ് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്തു. ഏത് ക്വസ്റ്റ്യൻ നമ്പർ 12 പഠിച്ചില്ല എങ്കിലും കുഴപ്പമില്ല.
അതുപോലെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 7 ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഈ രണ്ട് ക്വസ്റ്റ്യനും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എത്ര ക്വസ്റ്റ്യനായി? ജസ്റ്റ് 10 ക്വസ്റ്റ്യൻസ്. ഞാൻ 12 ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തിയെങ്കിലും അതിൽ 10 ക്വസ്റ്റ്യൻ പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടും മിനിമം 30 മാർക്സ്, മാക്സിമം 40 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. സോ ജസ്റ്റ് 30 അല്ലെങ്കിൽ എന്താണ് 40 മാർക്സ് മതി എന്നുള്ള കുട്ടികൾ ഇത്രയും ക്വസ്റ്റ്യൻസ് തറവായി പഠിച്ചാൽ ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ലക്ഷ്യം ജസ്റ്റ് 30, ജസ്റ്റ് 40 അല്ല, എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് ആയിരിക്കണം. അതിനുവേണ്ടി വിശദമായി ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കണ്ട് പഠിക്കുന്നതാണ് ബെറ്റർ. ഇനി അതിന് സമയമില്ല, സാധ്യമാകത്തില്ല എന്ന് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോബ്ലംസ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് പോവുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഈ പ്രോബ്ലത്തിന്റെ എല്ലാം ആൻസേഴ്സ് റിവിഷൻ ക്ലാസ്സസ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായും എഴുതി പഠിക്കൂ, സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.